നമസ്കാരം. നമ്മുടെ സി പി എമ്മിൻ്റെ ജനജാഗ്രത സദസ്സ് ഇപ്പോൾ കേരളം മുഴുവൻ സി പി എമ്മിൻ്റെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ പോസ്റ്റർ ഒട്ടിച്ച് വലിയ ആഘോഷമാക്കുകയാണ് ജനജാഗ്രത സദസ്സ്. ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയം ജില്ലയിൽ കോട്ടയത്തെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ജനജാഗ്രത സദസ്സ് അതായത് മാർച്ച് 5 നടത്താനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പോസ്റ്ററും ഒക്കെ പുറത്തിറങ്ങി. പോസ്റ്റർ കണ്ടാലേ രസമാണ്. കഴിഞ്ഞ ദിവസം പോലീസുകാർക്ക് നേരെ തോക്കുചൂണ്ടി വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ജിഹാദി കലാപകാരി മുഹമ്മദ് ഷാരൂഖ് തോക്കുമായി നിൽക്കുന്ന പടമാണ് സി പി എമ്മിൻ്റെ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ കോട്ടയം ജില്ലയിലെ ഏരിയ കമ്മിറ്റികളുടെ ജനജാഗ്രത സദസ്സിൻ്റെ പോസ്റ്ററായി കൊടുത്തിരിക്കുന്നത്. സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ശ്രീ വി എൻ വാസവൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ദീർഘകാലമായി മുൻ എം എൽ എ ആണ്. ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി എസ് എഫ് ഐയിലൂടെ കടന്നു വന്നയാളാണ്, പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പോസ്റ്റർ സഹിതം, ഈ കലാപകാരി, ഈ തീവ്രവാദി തോക്കു ചൂണ്ടുന്ന ചിത്രം സഹിതം സി പി എമ്മിൻ്റെ ജനജാഗ്രത സദസ്സിൻ്റെ പോസ്റ്റിട്ടു. കുറച്ച് കഴിഞ്ഞ് പോസ്റ്റ് മുക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചതുകൊണ്ട് ഈ വാർത്തയിൽ അതൊക്കെ നൽകാൻ സാധിച്ചു. എന്തായാലും ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് സി പി എം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ മുഹമ്മദ് ഷാറൂഖ് എന്ന കലാപകാരിയെ, ഈ തീവ്രവാദിയെ മഹാനായി കാണിക്കുന്നതിനാണോ? അതോ ഇയാൾ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണോ? സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പുള്ള പ്രവർത്തകനാണോ? ഈ പോസ്റ്റർ ഇങ്ങനെയാണ്: രാജ്യമാകെ വർഗീയ കലാപം നടത്താനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ. ഇവിടെ ആരാണ് വർഗീയ കലാപം നടത്തിയത്? ആർക്കാണ് ഇവിടെ സി പി എം കുടപിടിക്കുന്നത്? ഇവിടെ മത തീവ്രവാദികൾക്കും ജിഹാദികൾക്കും കൂട്ടുപിടിക്കുന്ന സി പി എം ആണ്, അവരോടൊപ്പം ചേരുന്ന സി പി എം ആണ് പറയുന്നത് സംഘപരിവാറുകാർക്കെതിരെയാണെന്ന്. അല്ല, ഇനിയിപ്പോൾ ഈ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പടം കാണിച്ച് സംഘപരിവാറുകാരെ ഇതുപോലെ വെടിവെച്ചു കൊല്ലും എന്ന് സൂചിപ്പിക്കുന്നതിനാണോ ഈ തോക്കുവേന്തി നിൽക്കുന്ന കലാപകാരിയുടെ, ഈ ഭീകരൻ്റെ ചിത്രം? അയാൾ കണ്ടാൽ നല്ല സുന്ദരനാണ് കേട്ടോ, ഭീകരനാണെങ്കിലും സുന്ദരനായ ഭീകരനാണ് ഈ ഭീകരൻ്റെ ചിത്രം സി പി എം പോസ്റ്ററിൽ അടിച്ചത്. പോസ്റ്റർ മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാറ്റി ഒട്ടിച്ചോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഈ പോസ്റ്റർ അപ്രത്യക്ഷമായിട്ടുണ്ട്. വേറെ ഒരു പടം ചേർത്താണ് പോസ്റ്റർ നൽകിയിരിക്കുന്നത്. ഇത് ഒരു ഇവരുടെ ഉള്ളിലുള്ള, സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള ആ യഥാർത്ഥ വികാരം പുറത്തു വന്നതല്ലേ? നമുക്ക് അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ശ്രീ വി എൻ വാസവൻ സി പി എമ്മിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ? കാലങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയല്ലേ? അദ്ദേഹം ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ആലോചിക്കണ്ടേ? ഈ ഭീകരൻ്റെ പടം ഇവനെ നല്ലവനായി ചിത്രീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവനെ ഉയർത്തിക്കാട്ടുന്നതിനോ വേണ്ടിയുള്ള ഒരു ശ്രമമല്ലേ സി പി എം നടത്തിയത്? ഇനി അവർ അറിഞ്ഞാണോ അറിയാതെയാണോ എന്നറിയില്ല. എന്തായാലും സി പി എം ഇത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത്. ജനജാഗ്രത സദസ്സ് ഇവിടെ ദേശീയ പൗരത്വ നിയമത്തിനും അതുപോലെ എൻ ആർ സിക്കുമൊക്കെ എതിരെ ജനജാഗ്രത സദസ്സ് സംഘടിപ്പിക്കുന്നു. ഒരു രാജ്യത്ത് പാസാക്കിയ അംഗീകൃത നിയമത്തിനെതിരെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രാജ്യത്തിൻ്റെ തന്മയ്ക്കായുള്ള നിയമത്തിനെതിരെയുള്ള യുദ്ധമാണ്. അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. വി എൻ വാസവൻ സഖാവിനെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഇടതുപക്ഷക്കാരും ജിഹാദികളും തമ്മിലുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച്, അതിൻ്റെ ആ മഹത്തായ ആ ഒരു ആശയത്തെക്കുറിച്ച് താങ്കൾ ബോധവാനാണോ? എന്താണ് മഹത്തായ ആശയം? രാജ്യത്തെ തകർക്കുക, അതുതന്നെയാണ് അവരുടെ ആശയം. അതിനൊപ്പമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന, ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന അങ്ങയുടെ പാർട്ടിയുടെ ഉദ്ദേശം? ഇതൊക്കെ സാധാരണഗതിയിൽ ആർക്കും തോന്നാവുന്ന സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പടച്ചുവിട്ടിട്ട് അതിന് അംഗീകാരവും കൊടുത്ത് ഇനിയിപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത ഗ്രാഫിക് ഡിസൈനറെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ താങ്കൾ രക്ഷപ്പെടുമായിരിക്കും. നമ്മൾ വി എൻ വാസവനെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ പോലും എടുക്കാൻ കൂട്ടാക്കിയില്ല. ഇനി അദ്ദേഹത്തിന് തിരക്ക് കൊണ്ടാണോ എടുക്കാത്തത് എന്നറിയില്ല. എന്തായാലും പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഇത് എന്ത് ന്യായമാണ്? എന്ത് നീതിയാണ്? ഇതൊരു പോസ്റ്റർ വിപ്ലവമാണോ? ഒരു കലാപകാരിയുടെ, ഭീകരവാദിയുടെ പോസ്റ്റർ ഒട്ടിച്ച് ഒരു ചിത്രം സി പി എമ്മിൻ്റെ ഔദ്യോഗിക പോസ്റ്ററായി, അവരുടെ ജനജാഗ്രത സദസ്സിൻ്റെ പോസ്റ്ററായി മാറ്റിയത് എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ ഇതിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്? നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ പ്രതിഷേധിക്കുന്നതിനും ഒരു മാന്യതയുണ്ട്. ഒരു രാജ്യത്തിരുന്നു കൊണ്ട്, ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവൻ്റെ പടം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കുമ്പോൾ, അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുക്കുമ്പോൾ, അത് ജനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആരായി? നിങ്ങൾ ഈ ജിഹാദികളുമായി തൊഴിൽ കയറ്റി നടക്കുന്നവരാണെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് സത്യമല്ലേ? അത് സത്യമല്ലേ? അതിൻ്റെ തെളിവുകളല്ലേ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്?
ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ അങ്ങ് തയ്യാറാവണം. ശ്രീ വി എൻ വാസവൻ അങ്ങ് സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്, മാത്രമല്ല സംസ്ഥാന സമിതി അംഗമാണ്, ദീർഘകാലമായി പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവാണ്, പൊതുപ്രവർത്തകനാണ്. അങ്ങയുടെ ആ പ്രവർത്തന ശൈലിയിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും നമുക്ക് ഒരു എതിർപ്പുമില്ല. താങ്കൾ തീർച്ചയായും താങ്കളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ. പക്ഷേ ഈ ജിഹാദികളെയും ഭീകരന്മാരെയും വച്ച് ചിത്രമടിച്ച് പ്രചരിപ്പിച്ച് ഒരു ഇതാണ് യഥാർത്ഥ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള മറ്റൊരു നീക്കം. ഇത്തരത്തിൽ സി പി എമ്മിനിടയിലും മറ്റ് വിവിധ മതവിഭാഗങ്ങൾക്കിടയിലും ഒരു ഭിന്നിപ്പുണ്ടാക്കി ഇത്തരത്തിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനമായി കൂടി വേണമെങ്കിൽ നമുക്ക് ഈ പോസ്റ്ററിനെയൊക്കെ കാണാം. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം, ഇത്തരത്തിൽ ഒരു ജനാധിപത്യ സംവിധാന എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഇത് സി പി എമ്മിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്, പ്രത്യേകതയാണ്. എന്തിന് ഇങ്ങനെ നിങ്ങൾ നാണം കെടുന്നു? എന്തിന് ഇങ്ങനെ നിങ്ങൾ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നു? എന്തിന് നിങ്ങളിങ്ങനെ ഈ ഭീകരവാദികൾക്കൊപ്പം ചേരുന്നു? മുഹമ്മദ് ഷാരൂഖിനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെടുത്തു, ഭീകരവാദികളാണോ നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ? ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു സാധാരണ വ്യക്തി നിങ്ങളുടെ പാർട്ടിയിലുള്ള അണികൾ തന്നെ ചോദിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.